ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഗ്ലോബൽ നേഴ്സ്. ഗ്ലോബൽ നേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് ബൈയിങ് എ കാർ ഇൻ യു കെയിലെ ഒരു കാറ് എങ്ങനെ വാങ്ങാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് എൻ്റെ കൂടെ ഉള്ളത് റിജോ. റിജോ എൻ്റെ ഒരു കൊളീഗാണ്, എൻ്റെ ഒരു സീനിയറുമാണ്. റിജോ എന്നെ കാറ് വാങ്ങാനൊക്കെയായിട്ട് ഇവിടെ ഹെൽപ്പ് ചെയ്തത്. അപ്പം ഞാൻ ഇത്രയും നാൾ റിജോൻ്റെ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വളരെ ബിസി ആയിട്ടുള്ളൊരു മനുഷ്യരാണ്, ഒരുപാട് കാര്യങ്ങളും. ക്രിക്കറ്റാണ് റിജോൻ്റെ മെയിൻ പാഷൻ, അതിൻ്റെ കൂടെ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ ക്രിക്കറ്റിലോട്ട് അതിൻ്റെ കൂടെ ഡ്യൂട്ടി, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഞങ്ങൾ നേഴ്സുമാരാണ്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഞങ്ങളൊരു മെക്കാനിക്കോ എൻജിനീയറോ ഒന്നുമല്ല. അപ്പം ഞങ്ങളുടെ ഒരു അറിവ്, ഞങ്ങളിവിടെ ഇത്ര നാൾ വന്നിട്ട് ഞങ്ങൾ കാർ യൂസ് ചെയ്തിട്ടും പിന്നെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ, ഇൻഫോർമേഷൻ, അത് വെച്ചിട്ടുള്ളൊരു കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിവിടെ പുതിയതായിട്ട് വരുന്നവർക്ക്, അതുപോലെ പുതിയതായിട്ട് കാറ് വാങ്ങാൻ പോകുന്നവർക്ക്, അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ്. ഞങ്ങളെക്കാളും കൂടുതൽ അറിവുള്ളവരുണ്ടാവാം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ വീഡിയോസ് ഒരു ഇൻഫോർമേറ്റീവ് ആവണം എന്നില്ല. എന്നാലും എൻ്റെ അടുത്ത് കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാവുമെന്ന്. കാരണം പലർക്കും കൺഫ്യൂഷനാണ്, എങ്ങനെ വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ പരിചയപ്പെടാം. അപ്പോൾ റിജോ, റിജോനെ കുറിച്ച് ജസ്റ്റ് ഒരു, എവിടെയാണ് റിജോൻ്റെ സ്ഥലം, കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ പറയും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. നമസ്കാരം, ഞാൻ റിജോ. ഞാൻ ഇവിടെ ലെസ്റ്റർ യുണൈറ്റിൻ്റെയോടൊപ്പം തന്നെയാണ്, റോയൽ ഇൻഫേമറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഐ സി യു നേഴ്സാണ്. റിജോൻ്റെ നാട്? എൻ്റെ നാട് കൊട്ടാരക്കരയാണ്, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. ഞാനിവിടെ വന്നിട്ടിപ്പോൾ ഏകദേശം 1.5 വർഷത്തോളം ആകാൻ പോകുന്നു. ഞങ്ങളിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് തീർച്ചയായും ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും, ഞങ്ങൾ എന്താണ് ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്താണ്, ഒരു കാർ മേടിച്ചപ്പോൾ അല്ലെങ്കിൽ കാർ മേടിക്കാൻ പോയപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകാർ കാർ മേടിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായ, എങ്ങനെയാണ് ഞങ്ങളതിനെ കാറ് സെലക്ട് ചെയ്തതെന്നും അതിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ മെക്കാനിക്കലി ഞങ്ങളത്ര പ്രൊഫഷണൽ ആയ ആളുകളല്ല. എങ്കിൽ പോലും എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് പുതിയതായിട്ട് വരുന്ന ഒരാളെ സഹായിക്കാൻ, എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു വന്നപ്പോൾ, എങ്ങനെ ഒരു വാഹനം എങ്ങനെ മേടിക്കുമെന്നോ അല്ലെങ്കിൽ വാഹനം മേടിക്കാൻ പറ്റുമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഞങ്ങളെയും ഇതുപോലെ പലരും സഹായിക്കുകയുണ്ടായി, കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയുണ്ടായി. അത് ഈ ചാനൽ മുഖേന മറ്റുള്ളവരിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് പോയിന്റ്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആക്ച്വലി. കാരണം നമ്മളൊരു ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ പരമാവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില പോയിന്റുകൾ മിസ്സായി പോവാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പേപ്പറിൽ എഴുതി വെച്ചേക്കാണ് എന്തൊക്കെ കാര്യങ്ങൾ റിജോനോട് ചോദിക്കണം, അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക്, നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. അപ്പോൾ റിജോ, നമ്മൾ ഫസ്റ്റ് ആദ്യം അറിയേണ്ടത്, ഇപ്പോൾ UK ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്നൊരു വ്യക്തി ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു കാറ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ എലിജിബിലിറ്റി എന്നൊന്ന് പറയാമോ? ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾക്കൂടെ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഇന്ത്യ ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇന്ത്യ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 വർഷം വരെ, വന്ന ഡേറ്റ് തൊട്ട് 1 വർഷം വരെ നമുക്ക് ഈ UK വാഹനം ഓടിക്കാൻ പറ്റും. അതിന് ഒരു ഡൗട്ട് ഉണ്ട്. എല്ലാവരും പറയുന്നതാണ് നമുക്ക് ഇന്ത്യൻ ലൈസൻസ് ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കി മാറ്റണം എന്നുള്ളൊരു അത്യാവശ്യമുണ്ടോ? രണ്ട് രീതിയിലും ചെയ്യാം. ഇൻ്റർനാഷണൽ ലൈസൻസ് ആയിട്ട് കൊണ്ടുവന്നാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇന്ത്യൻ ലൈസൻസ് ആയിട്ട് കൊണ്ടുവന്നാലും കുഴപ്പമില്ല. കാരണം ഈ രണ്ടിനും എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. ഇൻ കേസ് നമുക്ക് ഇന്ത്യൻ ലൈസൻസ് ഇൻ്റർനാഷണലിലേക്ക് മാറ്റി തന്നെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻഷുറൻസ് എന്ത് ഇല്ല, അവർ പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇവിടെ വന്നിട്ടുള്ള ഇന്ത്യക്കാരിൽ പലരും അങ്ങനെയാണ്, അവരുടെ ഇന്ത്യൻ ലൈസൻസ് അതേപോലെ തന്നെ വെച്ചിട്ടാണ് 1 വർഷത്തേക്ക് വാഹനം ഓടിച്ചിരുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാൻ വന്നത് 11 March. അപ്പോൾ എനിക്ക് അടുത്ത വർഷം 10 March വരെ എനിക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഇവിടെ വണ്ടി ഓടിക്കാം. ഞാൻ ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യൻ ലൈസൻസ് വെച്ച് തന്നെ എനിക്ക് വണ്ടി എടുക്കാനും വണ്ടി ഓടിക്കാനും ഇൻഷുറൻസ് ഒക്കെ എനിക്ക് അതിലൊഴി കിട്ടിയായിരുന്നു. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ വന്നൊരു UK ലൈസൻസ് എടുക്കണമെങ്കിൽ എത്ര നാൾ കഴിയണം? ഇവിടെ നമ്മൾ വന്നിട്ട് UK ലൈസൻസ് ഇറങ്ങണം, മിനിമം ഒരു 180 days നമ്മൾ UK ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രം നമുക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. നമ്മൾ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ വാഹനം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുക, ലൈസൻസ് വെച്ച് നമ്മൾ വാഹനം എടുക്കുക. ഓക്കെ. എടുത്തതിന് ശേഷം പതിയെ പ്രൊവിഷണൽ അപ്ലൈ ചെയ്ത്, പ്രൊവിഷണൽ അപ്ലൈ ചെയ്തതിന് ശേഷം വൺസ് പ്രൊവിഷണൽ കിട്ടി, അതിനുശേഷം പതിയെ തിയറി ചെയ്തു, തിയറി കഴിഞ്ഞ് പ്രാക്ടിക്കലിലേക്ക് പോകുന്നതാണ് ഒരു സാധാരണ ഒരു രീതിയാണ്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നമ്മൾ വാഹനം എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഇവിടുത്തെ റോഡുകളെക്കുറിച്ചും നമ്മൾ ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ വളരെ ബോധവാന്മാരായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടുത്തെ ലൈനുകളെന്ന് പറയുന്ന
ഒരു വലിയ വാഹനത്തിന് അല്ലെങ്കിൽ കഷ്ടിച്ച് പോകാനുള്ള ലൈനുകളായിരിക്കും മിക്കതും രണ്ട് ലൈനുകളൊക്കെ ആയിരിക്കും ഇത് പൊതുവേ നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വാഹനം ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ നമ്മൾ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കണം. അതിന് അറ്റ്ലീസ്റ്റ് തിയറി ടെസ്റ്റിലൂടെ അല്ലെങ്കിൽ തിയറിയിലൂടെ കുറച്ച് പേരും കുറച്ച് പോവുക അല്ലെങ്കിൽ അറിയാവുന്ന ആരുടെങ്കിലും കൂടെ ഒന്ന് ഡ്രൈവ് ചെയ്യുക എന്നിട്ട് വാഹനം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയായിട്ട് ഇറങ്ങാം, പക്ഷേ എന്നാലും റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചിട്ട് നമ്മൾ പിന്നീട് അവരോട് നമുക്കൊരു ഫൈൻ കിട്ടുക എന്തെങ്കിലും ചെയ്താലും നമ്മൾ നമുക്ക് പറയാൻ പറ്റത്തില്ല അയ്യോ എനിക്കിത് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരൊരിക്കലും കൺസിഡർ ചെയ്യത്തില്ല. തീർച്ചയായും അവർ പറയുന്നത് നമ്മൾ എന്താണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ റൂൾസ് നമ്മൾ അറിഞ്ഞിട്ടേ അത് ചെയ്യാവൂ, എങ്കിലും അല്ലെങ്കിൽ ഫൈൻ കിട്ടിയാൽ ഫൈൻ അടയ്ക്കുക. പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം ഇന്ത്യ ലൈസൻസ് വെച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ലൈസൻസിനകത്ത് പോയിന്റ്, ഇവിടെ പോയിന്റ് സിസ്റ്റമാണ്, നമുക്ക് 12 പോയിന്റ് വരെയാണ്, അതായി കഴിഞ്ഞാൽ പിന്നെ കട്ടായിട്ട് വീണ്ടും ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഈ ഇന്ത്യ ലൈസൻസ് വെച്ച് വണ്ടി ഓടിച്ചാൽ പലരുടെ ഒരു ധാരണ പോയിന്റ് അതിനകത്ത് എന്ത് ചെയ്യില്ല വീഴില്ല. പക്ഷേ ഡി വി എൽ എയുടെ നിങ്ങളുടെ പേരിൽ ഡി വി എൽ എ എന്ന് പറയുന്ന ഡ്രൈവിംഗ് അതോറിറ്റിയിൽ നിങ്ങളുടെ പേരിൽ എന്തുണ്ടാവും, ആ ഒഫൻസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും, എത്ര വർഷം കഴിഞ്ഞാലും അതവിടെ ഉണ്ടാവും. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ഒരു ഒഫൻസ് ചെയ്യുന്ന ഒരു വ്യക്തി, അതായത് ഇവിടെ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു ഒഫൻസ് ആണെങ്കിൽ അവർ നമുക്ക് രണ്ട് ഓപ്ഷൻസ് തരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഫൈന് 100 pounds ഫൈനും 3 points നമ്മുടെ ലൈസൻസിലോട്ട് ആഡ് ചെയ്യും. അതല്ലാന്ന് ഒരു ഫസ്റ്റത്തെ ടൈമാണെങ്കിൽ നമുക്കൊരു ക്ലാസ്, അവയർനെസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അതിന് 92 pounds ആണ് വരുന്നത്. അപ്പോൾ അതിൽ അത് അറ്റൻഡ് ചെയ്താൽ നമുക്ക് പോയിൻറ്റ്സ് ആഡ് ആവത്തില്ല. ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ ഓൺലൈനിലാണ് നടക്കുന്നത്, കാരണം കൊറോണ കാരണം ഡയറക്റ്റ് ക്ലാസ്സസ് ഇല്ല. അപ്പോൾ നമ്മൾക്ക് ആ ക്ലാസ് കഴിഞ്ഞാൽ, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, നെക്സ്റ്റ് 3 years നമ്മൾ വീണ്ടും ഒരു ഒഫൻസ് ചെയ്യാൻ പാടില്ല. ഒഫൻസ് ചെയ്താൽ ഡയറക്റ്റ് പോയിന്റും കയറും, ഫൈനും അടയ്ക്കേണ്ടി വരും. അതാണ് എനിക്ക് ഡിപ്പെൻഡ്സ് എത്ര പോയിന്റ് കിട്ടുമെന്നുള്ള നമ്മളുടെ ഒഫൻസിനെ അനുസരിച്ചിരിക്കും. അതെ, ഇപ്പം ഞാൻ അറിഞ്ഞായിരുന്നു, ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യാണ് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, നമുക്കൊരു അപ്പീലിലോ ഒന്നിനും സജഷൻ ഇല്ല, ഓപ്ഷൻ ഇല്ല. നമ്മൾ ഡയറക്റ്റ് 200 pounds 6 points ആണ് അവർ ആഡ് ചെയ്യുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് വന്നതിൽ ഞാൻ അതിൻ്റെ ബാക്കിൽ എഴുതിയത് കണ്ടതായിരുന്നു. പിന്നെ റിജ എല്ലാവർക്കും അറിയേണ്ടതാണ്, ഇപ്പോൾ ഒരു കാറ് വാങ്ങാനാണെങ്കിൽ യു കെയിൽ വന്നിട്ട് നമ്മൾ എവിടെ നിന്നാണത് വാങ്ങാൻ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്? തീർച്ചയായും അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നാട്ടിൽ നിന്ന് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു വാഹനം മേടിക്കണം, നമ്മൾ OLH തപ്പുക അല്ലെങ്കിൽ അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലേസിൽ തപ്പുക, ആ സെയിം ആ ഒരു സെറ്റപ്പ് പോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. മാർക്കറ്റ് പ്ലേസിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായ പ്രൈവറ്റ് സെല്ലേഴ്സ് ആയിരിക്കും കൂടുതലും അതിനകത്തുണ്ടാവുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് വാഹനത്തിൻ്റെ വില കുറച്ച് കുറവൊക്കെ ആയിരിക്കും. ഫാമിലിയുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങാം. അതെ, ഫാമിലിയുടെ കയ്യിൽ നിന്നും ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മാർക്കറ്റ് പ്ലേസിൽ ഇപ്പം എന്താ പറയുക, മറ്റേ സെല്ലേഴ്സിനേക്കാളും കുറച്ചും കൂടി റേറ്റ് കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ള സെല്ലേഴ്സിനേക്കാൾ കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും ഇപ്പം മാർക്കറ്റ് പ്ലേസിൽ. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഓട്ടോ ട്രേഡറാണ്. ഈ രണ്ട് സൈറ്റാണ് മെയിനായിട്ട് നമ്മൾ വാഹനങ്ങൾ മേടിക്കാനായിട്ട് നമ്മൾ കൂടുതലും ഉപയോഗിക്കുക. നമ്മൾ വെച്ചാൽ ഒരുപാട് വിലയുള്ള വാഹനങ്ങളല്ല, നമുക്ക് എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള വാഹനങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ രണ്ട് സൈറ്റിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. പിന്നെ ഈ ഓട്ടോ ട്രേഡറിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വാഹനത്തിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഒരു വാഹനത്തിൻ്റെ റണ്ണിങ് കോസ്റ്റ് ഓട്ടോ ട്രേഡറിലുണ്ടാവും. അപ്പം നമുക്ക് എത്ര ടാക്സ് ആകും, അതുപോലെ തന്നെ എത്ര അതിനൊരു ഇൻഷുറൻസിൻ്റെ ആ ഒരു റേഞ്ച് എത്രയായിരിക്കും, അതുപോലെ തന്നെ മൈലേജ് എത്രയായിരിക്കും, നമുക്ക് എത്രത്തോളം ഒരു വർഷം ചിലവ് വരും, ഇതൊക്കെ ആ ഒരു അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്ത് അത് തീർച്ചയായിട്ടും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ റിവ്യൂസ് ഉണ്ടാകും, ആ വാഹനത്തെക്കുറിച്ചുള്ള റിവ്യൂസ് ഉണ്ടാകും. അപ്പം ഈ ഓട്ടോ ട്രേഡറിൽ നിന്ന് നമ്മൾ വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അതുപോലെ ഫിനാൻസ് നമുക്ക് നോക്കാൻ പറ്റും, ഒരു വാഹനത്തിന് എത്ര ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ രണ്ട് രീതിയിലാണ്, മൂന്ന് രീതിയിലാണ് ഫിനാൻസ് വരുന്നത്. ഒന്ന് HP CS, അതുപോലെ തന്നെ PCS. എന്ന് വെച്ചാൽ PCS എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ലോൺ നമ്മുടെ ലീസിന് എടുക്കുന്ന സെറ്റപ്പാണ് അതെന്ന് പറയുന്നത്. HP എന്ന് പറയുന്നതാണ് ശരിക്കും ഈ നമ്മൾ നമ്മുടെ നാട്ടിൽ ലോണ് EMI എടുക്കുന്ന പോലെ എടുക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എന്തുണ്ടാവും ഇതിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓട്ടോ ട്രേഡർ കുറച്ചുകൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. ഇപ്പം നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വണ്ടി എടുക്കാനാണ് പ്ലാന്, കാരണം നമുക്കത് ആ ഒരു രീതിയിൽ അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്തെങ്കിലും ഓട്ടോ ട്രേഡറിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കിപ്പം നമ്മളിപ്പോൾ ഒരു വാഹനം മേടിക്കുമ്പോൾ നമുക്ക് ഒരു വാഹനത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് അറിയണം. നമ്മൾ മാർക്കറ്റ് പ്ലേസിലാണ് നമ്മൾ ഒരു വാഹനത്തെക്കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ വാഹനത്തെക്കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോണ്ട ജാസ് ആണ് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ
അതിൻ്റെ ആ മോഡലിലുള്ള വാഹനങ്ങൾക്ക് എത്ര രൂപയാകും, അല്ലെങ്കിൽ എത്ര പൗണ്ട്, ഇവിടെ പൗണ്ടാണല്ലോ, ഇവിടെ പൗണ്ടിൽ എത്രയാകും എന്നുള്ളത് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓട്ടോ ട്രേഡറിലോട്ട് പോയിട്ട് ആ വാഹനങ്ങളുടെ പല രീതിയിലുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡലുകൾ എന്ന് വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ വാഹനത്തിന് എത്ര രൂപയാകും, ഇത്ര മൈലേജിൽ ഇത്ര മൈൽസ് ഈ വാഹനം ഓടിയിട്ടുണ്ടെങ്കിൽ അതിന് എത്ര രൂപയാകും, അല്ലെങ്കിൽ ഇത്ര മൈൽസ് കുറവാണ് ഓടിയതെങ്കിൽ അതിന് എത്ര രൂപ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചൊന്ന് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ടിൻഡ് എന്താണ് ചോദിച്ചത്? ഇപ്പോൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് എടുക്കുന്ന വണ്ടീൻ്റെ കാർ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ, അല്ലെങ്കിൽ നമ്മൾ സൈറ്റുകൾ ഒരുപാടുണ്ട്, ആർ എസ് ഡി സൈറ്റ് ഉണ്ട്, കാർ അനലിറ്റിക്സ് ഉണ്ട്, എക്സ്പീരിയൻസ് സൈറ്റ് ഉണ്ട്, പിന്നെ എച്ച് പി എയുടെ സൈറ്റ് ഉണ്ട്. സോ എച്ച് പി എ കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എന്ന് പറയുന്നത് ഈ കാർ അനലിറ്റിക്സ് ആണ്. അതിനകത്ത് എന്ന് പറഞ്ഞാൽ 9 pounds നമ്മൾ മുടക്കുകയാണെങ്കിൽ ഒരു വാഹനത്തിൻ്റെ എല്ലാ സെർച്ചും അവർ സെർച്ച് ചെയ്ത് നമുക്ക് മെയിലിലോട്ട് അവർ അയച്ചു തരും. അതായത് ഇപ്പം നമ്മളൊരു വണ്ടി വാങ്ങാനായിട്ട് നമ്മൾ ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞ് ഈ വണ്ടി ഞാൻ എടുക്കാൻ പോവാണ്, അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ ബയ്യർ എന്തെങ്കിലും ഉറപ്പ് ചാൻസസ് കുറവാണെന്നാലും ചിലപ്പോൾ ബയ്യർ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ നിന്ന് ഹൈഡ് ചെയ്യാം. അപ്പം നമുക്ക് കാർ അനലിറ്റിക്സ് എന്ന് ഇപ്പോൾ റിജോ പറഞ്ഞൊരു സൈറ്റിൽ കയറിയിട്ട് ഒരു 9 pounds അടയ്ക്കുകയാണ്. കാര്യം നമ്മൾ ആ വണ്ടി എടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വെറുതെ 9 pounds നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ വണ്ടി എടുക്കുമെന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ 9 pounds അടച്ച് അതിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ ആ കാറിൻ്റെ ഫുൾ ഹിസ്റ്ററി നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോൾ കാർ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയതാണോ, എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് ആ സൈറ്റിൽ ചെക്ക് ചെയ്യാം. ഞാൻ ആ സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ വണ്ടി വാങ്ങുകയാണെങ്കിൽ അതിൽ കൂടെ ചെക്ക് ചെയ്യാം. നമ്മൾ ജസ്റ്റ് രജിസ്ട്രേഷൻ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി, ആ ലിങ്കിൽ ഫുൾ ഹിസ്റ്ററി 9 pounds അടച്ചാൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് നെക്സ്റ്റ് 1 month ആ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് 1 month ടൈമിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏത് വണ്ടി ഏത് വാഹനം നമ്മൾ മേടിക്കാൻ ഉറപ്പിച്ചാലും, ഇപ്പം ഒരു വാഹനം മേടിക്കും നമ്മൾ അത് ഫിക്സ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ ചെക്കുകളിലൂടെ കടന്നു പോകണം. കാരണം നമുക്കറിയാൻ പറ്റില്ല ഈ വാഹനം റിട്ടേൺ ഓഫ് ആണോ, വാഹനം എഴുതി തരും. കാരണം നാല് കാറ്റഗറിയാണ് മെയിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം 4 categories എന്ന് പറയുന്നത് എ ബി എസ് എൻ, ഈ സിയും ഡിയും ആയിരുന്നു എസ് എൻ നേരത്തെ. അപ്പം എയും ഇപ്പം ഈ കാറ്റഗറി ഇവരെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വാഹനം ഒരു വാഹനത്തിന് അതിന് ആക്സിഡൻറ്റ് ഉണ്ടായി, അതിന് ഡാമേജ് ഉണ്ടായപ്പോൾ ആ ഡാമേജ് ഇൻഷുറൻസ് കമ്പനിക്ക് അത് എത്രത്തോളം അതിന് ഇത് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5000 pounds വാഹനമാണ്, അപ്പം അവർ ഒരു 60% ആയിരിക്കും അതിന് എന്ത് ചെയ്യുന്നത്, റിപ്പയർ ചെയ്യാനായിട്ട് ഉള്ള കോസ്റ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ 60%ന് മുകളിൽ വരുവാണെങ്കിൽ, ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു റിപ്പയറിന് മുകളിലാണെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനെ എഴുതിത്തള്ളും. അതിനാണ് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞത്, റിട്ടേൺ ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടേൺ ഓഫ് ആയ വാഹനങ്ങൾ എന്താ പറയുക, അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അവർ തരംതിരിക്കുന്നത്, റോഡിൽ ഇറങ്ങാൻ പറ്റുന്നതുണ്ടോ റോഡിൽ എന്ത് ചെയ്യുക. അപ്പം ചിലർ എന്ത് ചെയ്യും, റിട്ടേൺ ഓഫ് ആയ വാഹനങ്ങൾ അതിനെ എന്ത് ചെയ്യും, ചെറിയ മെക്കാനിക്കിനെ എടുത്ത് കൊണ്ടുപോയി ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ട് അതിനെ വീണ്ടും റോഡിൽ ഇറക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ അത് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ കാറ്റഗറി വ്യക്തമായിട്ട് എന്തുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. കാറ്റഗറി ഏത് കാറ്റഗറിയിലാണ് ഈ വാഹനം ഉള്ളതെന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ അതെന്ത് പറ്റും, നമുക്കത് ഒരു ഒരു വാഹനത്തിൻ്റെ വില വളരെ നന്നായി കുറയാനും അല്ലെങ്കിൽ വാഹനം വിറ്റ് പോകാതിരിക്കാനും വരെ നമുക്ക് ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാറ്റഗറി, ഇപ്പോൾ 4 categories ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അതിൽ ഏത് കാറ്റഗറിയിലുള്ള വണ്ടിയാണ് നമ്മൾ എടുക്കാതിരിക്കേണ്ടത്? ഇപ്പോൾ ഈ കാറ്റഗറിയിൽപ്പെട്ട വണ്ടി എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്, എല്ലാ കാറ്റഗറിയിലും പൊതുവെ. അപ്പോൾ കാറ്റഗറിയിൽപ്പെട്ട വണ്ടിക്ക് വിലക്കുറവായിരിക്കും. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ നമുക്കറിയില്ല അതിൻ്റെ അതെന്ത് ഡാമേജ് ആയിരുന്നു, നമുക്കറിയാൻ പറ്റില്ല. സോ അതുകൊണ്ട് കാറ്റഗറിയിൽപ്പെട്ട വണ്ടി എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമുക്ക് എടുക്കാം എന്നുണ്ടെങ്കിൽ കാറ്റഗറി എൻ ഒക്കെ ആണെങ്കിൽ പൊതുവേ എന്ത് ചെയ്യാം, ചിലപ്പം റോഡിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ് അതൊക്കെ, അത് ചിലപ്പം എടുക്കാം നമുക്ക്. എസ് എൻ ഒക്കെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം. ആണെങ്കിൽ പോയി റിട്ടേൺ ഓഫ് ആണ്, അവർ പൂർണ്ണമായിട്ട് അതിനെ ഒഴിവാക്കിയതാണ്. അതെ.